സിനിമയുടെ തകർപ്പൻ മുന്നേറ്റമാണ് ഇപ്പോൾ തമിഴകത്തെ ചൂടുള്ള ചർച്ച. വർഷങ്ങളെടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതൽമുടക്കിൽ നിർമ്മിച്ച രചനയുടെ 2.0 സാധിക്കാത്ത തരംഗമുണ്ടാക്കാൻ പേട്ട സിനിമയ്ക്ക് കഴിഞ്ഞു എന്നത് സിനിമാ ലോകത്തെ മാത്രമല്ല രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവേശനത്തിന് തക്കം പാർത്തിരിക്കുന്ന രജനിയെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ സമയവും പേട്ട വഴി ലഭിച്ചു കഴിഞ്ഞു. 20 വർഷം മുൻപുള്ള രജനിയെ സ്ക്രീനിൽ കാണിക്കാൻ സംവിധായകൻ കാർത്തിക് സുബ്ബരാജന് കഴിഞ്ഞതായാണ് സിനിമാ നിരൂപകരും സാക്ഷ്യപ്പെടുത്തുന്നത്. തൂത്തുക്കുടി വെടിവയ്പിൽ നിരവധി പേർ മരണപ്പെട്ട സംഭവത്തിൽ പോലീസ് നടപടിയെ ന്യായീകരിച്ചതും വീട്ടുജോലിക്കാരിയെ നിർത്തി സിനിമ കാണിച്ചതായ ആരോപണവും രജനിയുടെ ജനപ്രീതിക്ക് ഒരു കോട്ടവും തട്ടിച്ചില്ലെന്ന് പേട്ട തെളിയിച്ചു. RSS നിർദ്ദേശപ്രകാരമാണ് രജനി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നതെന്ന പ്രചരണങ്ങൾക്കും ആത്മീയ രാഷ്ട്രീയമെന്ന രജനിയുടെ പ്രഖ്യാപനം ഉയർത്തിയ വിമർശനങ്ങൾക്കും പേട്ടയിലൂടെ ചുട്ട മറുപടിയാണ് രജനി കൊടുത്തത്. മുസ്ലിമായ സുഹൃത്തിനു വേണ്ടി ഉയിരു പോലും കൊടുക്കാൻ തയ്യാറുള്ള കഥാപാത്രമായാണ് രജനി പേട്ടയിൽ അഭിനയിച്ചത്. എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രം ഭാഷയിലും ഇതിനു സമാനമായ കഥാപാത്രത്തെ തന്നെയാണ് രജനി അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമ തീവ്ര ഹിന്ദുത്വത്തിനെതിരായ സന്ദേശവും നൽകുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആശങ്ക അകറ്റാനും അവരുടെ പിന്തുണ ആർജിക്കാനും പേട്ട വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് രജനിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ പൊളിച്ചടുക്കി ഒറ്റ വരവുകൊണ്ട് തന്നെ അധികാരം പിടിച്ച ചരിത്രം തമിഴ് തെലുങ്ക് സൂപ്പർ താരങ്ങൾക്കുണ്ട്. തമിഴക ഭരണം പിടിച്ച MG രാമചന്ദ്രനും ആന്ധ്രയുടെ ഭരണം പിടിച്ച NT രാമറാവുവും ഇതിന് ഉദാഹരണങ്ങളാണ്. പിന്നീട് സിനിമയിലെ പോലെ തന്നെ രാഷ്ട്രീയത്തിലും ജയലളിത MGRന്റെ നായികയായതോടെ അവരും മുഖ്യമന്ത്രിയായി. ജയലളിതയുടെയും കരുണാനിധിയുടെയും മരണത്തോടെ ശൂന്യമായ തമിഴക രാഷ്ട്രീയത്തിൽ വലിയ സാധ്യതയാണ് രജനിക്ക് മുന്നിലുള്ളത്. ഇദ്ദേഹത്തിന് വെല്ലുവിളി ഉയർത്താൻ ഉലക നായകൻ കമൽഹാസനും രംഗത്തുണ്ട്. രജനി ഇതുവരെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കമൽ മക്കൾ നീതിമയം എന്ന പേരിൽ പാർട്ടി പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യത്തിന് സഹായകരമാകാൻ Indian 2 എന്ന സിനിമയുടെ പ്രവർത്തനത്തിലാണിപ്പോൾ കമൽ. കമലും രജനിയും രാഷ്ട്രീയത്തിലും ഏറ്റുമുട്ടുമ്പോൾ തങ്ങൾ ഔട്ടായി പോകുമോ എന്ന ആശങ്കയിലാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ. അണ്ണാ DMKയിൽ നിന്നും ഭരണം തിരിച്ചു പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച DMKയാണ് രജനിയുടെ സാന്നിധ്യം ഏറെ ഭയപ്പെടുത്തുന്നത്. പേട്ടയിലെ രജനിയുടെ പ്രകടനവും അതിന് പൊതുസമൂഹത്തിൽ കിട്ടുന്ന പിന്തുണയും ഇതിനകം തന്നെ DMK നേതാക്കളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയവും സിനിമയും ഇടകലർന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിലും സൂപ്പർ സ്റ്റാർ വൻ വിജയം കൊയ്യുമോ എന്ന ആശങ്കയിലാണ് അവർ. അതേസമയം സന്ദർഭം അനുകൂലമായ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവും പ്രവർത്തനങ്ങളും പെട്ടെന്ന് തന്നെ തുടങ്ങണമെന്ന നിലപാടിലാണ് രജനി ആരാധകർ. 39 ലോക്സഭാ അംഗങ്ങളാണ് തമിഴ്നാടിൽ നിന്നും ലോക്സഭയിലുള്ളത്. നിയമസഭയിലാകട്ടെ 235 പേരുമുണ്ട്. കോടതി അയോഗ്യരാക്കിയ 18 MLA മാരുടെ മണ്ഡലങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം തമിഴ്നാട് സർക്കാരിന്റെ നിലനിൽപ്പിനും നിർണായകമാകും.